Hi friends, welcome back to Srikutan and Srikuti's world. Inna samosa undakkiyalo. Samosa undakkanulla sadhanangalokke njan ivide ready aakki vechittund. Ini undakkam. Njan ivide rendu urlangalengu nerthe pulungi vechittund to. Oru bowl eduthu. Njan ivide oru glass maida, oru glass godambodi. അതേ അളവ് ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഈ മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്തു. ഇനി ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആദ്യം ഗോതമ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവാണ് കേട്ടോ. വെള്ളം ഞാൻ ആദ്യമേ ചേർത്തത് മാവ് കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവ് കുഴച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് നീളത്തിൽ പരത്തിയെടുക്കാം. വട്ടത്തിൽ പരത്തുന്നതിനല്ല ഉള്ളു പാട്, നീളത്തിൽ പരത്താൻ എളുപ്പമല്ലേ എല്ലാവർക്കും. കുറേശ്ശെ അല്പം മാവ് പൊടി ഇട്ട് കൊടുത്ത് നീളത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതാണ് നമ്മുടെ സമോസ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടി വരുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അല്പം മാവിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഈ ഷീറ്റിനൊരു ഷേപ്പില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇത് ഒരു സ്ക്വയർ രൂപത്തിലാക്കി എടുക്കണ്ടേ? ഇതിന് വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് രണ്ട് സൈഡും നീളത്തിൽ കുറേശ്ശെ കട്ട് ചെയ്തെടുക്കാം. ഇനി മുകൾ വശവും താഴ്വശവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഏതാണ്ടൊക്കെ സ്ക്വയർ പീസ് ആയില്ലേ. ഇനി ഇത് നമുക്ക് സമോസ ഷീറ്റായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ മാവ് മുഴുവൻ പരത്തിയെടുത്ത് ഷീറ്റുകളാക്കി എടുക്കണം. ഞാനിവിടെ ഷീറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ദേ ഇത്രയും മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ സമോസ ഷീറ്റ് ഇവിടെ റെഡിയായി. ഇനി അടുത്ത മസാല റെഡിയാക്കാൻ തുടങ്ങിയാലോ. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറിയ 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സവാളയാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഗോൾഡൻ കളർ ആവുകയോ ഒരുപാട് നേരം വഴറ്റുകയോ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഉള്ളിക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഈ സവാള ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇനി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ. ഇനി ഒരല്പം ഗരം മസാലപ്പൊടി കൂടി ഇട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് നന്നായിട്ട് പൊടിച്ചത് ഇതുകൂടി ചേർത്ത് ഈ മസാലയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെ കൂടെ ചേരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കാം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റേജിൽ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ വെള്ളമയമൊക്കെ വിട്ട് വരണം. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി സമൂസ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. എനിക്കൊരല്പം ഉപ്പ് കുറവായിരുന്നു. ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയെടുത്തു. ഇനി സമൂസ ഉണ്ടാക്കാം. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണേ. ഇനി സമൂസ ഷീറ്റ് ഓരോന്നായി എടുക്കുക. കോണോട് കോണ് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കിയെടുക്കുമ്പോൾ കോണോട് കോൺ വെച്ച് മടക്കി ഇനി ഒന്നുകൂടി മടക്കിയെടുക്കണം. ഈ കോർണർ കിട്ടിയില്ലേ, ഇതിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുത്തിട്ട് അകത്തെ പാർട്ട് അകത്തോട്ട് മടക്കി വെച്ച് അല്പം മൈദ വെള്ളത്തിൽ കലക്കിയത് വെച്ച് ഒട്ടിക്കാം. ഞാനിവിടെ അല്പം മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തേച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ മസാല എണ്ണയിലേക്ക് ആവാതിരിക്കാനാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂസ റെഡി. ഇനി ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. ഞാൻ ഓരോ സമൂസയും ഇങ്ങനെ ആക്കിയെടുത്തു. ഒരു ഇരുമ്പീട്ടിയിലേക്ക് എണ്ണ വെച്ചു. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ദേ സമൂസ ഫ്രൈ ആയി. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇങ്ങനെ ഓരോരോ ബാച്ചുകളായിട്ട് നമ്മുടെ സമൂസ കുട്ടന്മാർ ഫ്രൈ ആയി വരികയാണ്. കണ്ടോ, അങ്ങനെ സമൂസ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.